നമസ്കാരം പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഫേസ് ത്രീ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത് അതത്തെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ് സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ് എന്നുള്ള സെൻറ്റൻസ് പോസിറ്റീവാണ് പാസ്റ്റ് ടെൻസിലാണ് അപ്പോൾ ടാഗ് നെഗറ്റീവിലായിരിക്കണം വരേണ്ടത് നെഗറ്റീവ് ഹെൽപ്പിംഗ് വേർഡ് ഡിഡ് ഇറ്റ് ആൻസർ ഡിഡ് എന്നുള്ളത് പാസ്റ്റിനെ കാണിക്കുന്നു ഡിൻഡ് നെഗറ്റീവ് ഡിൻഡ് സംതിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിൻഡ് ഇറ്റ് ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുട്ട് ഇൻ ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് AM. 15 a.m. Time. Specific roll of time are above Abada variant preposition. At the program starts at. Choose the correct alternative form of those given as options. The principal dash to speak to you. The principal dash. ടു സ്പീക്ക് ടു യു അപ്പോൾ പ്രിൻസിപ്പാളിന് താങ്കളോട് സംസാരിക്കണം അപ്പോൾ ദ പ്രിൻസിപ്പൾ വാൻസ് ഒരു ആവശ്യമാണ് ആ പറയുന്നത് അപ്പോൾ ഈസ് വാണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക ഈസ് വാണ്ടിങ് എന്ന് പറയാറില്ല അത് തെറ്റായ യൂസേജ് ആണ് വാണ്ടിങ് എന്നും വാസ് വാണ്ടിങ് എന്നും പറയില്ല ഇപ്പോൾ സംസാരിക്കണം താങ്കളോട് സംസാരിക്കാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം ദ പ്രിൻസിപ്പൾ

സബ്ജക്റ്റായി ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി ഓപ്പൺഡ് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പാസീവ് വോയിസിൽ വാസ് ഓപ്പൺഡ് ഇനി ഇവിടുത്തെ സബ്ജക്റ്റായ മേരി ഇവിടെ ഒബ്ജക്റ്റ് ആവുന്നു ബൈ മേരി ഓപ്ഷൻ ബി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി ഇതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇൻറ്റൻ്റെ ഐഡിയ ഇൻ ദ ഫോളോയിങ് ഐ ലൈക്ക് ഹർ ചൈൽഡിഷ് ഫേസ് ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ് ഐ ലൈക്ക് ഹർ ഫേസ് ലൈക്ക് എ ചൈൽഡ് ഐ ലൈക്ക് ഹർ ഫേസ് ലൈക്ക് എ ചൈൽഡ് അപ്പോൾ ഇവിടെ ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് എന്നാണ് അർത്ഥം ചൈൽഡ് ലൈക്ക് എന്നുള്ളത് അപ്പോൾ അതാണ് അവളുടെ നിഷ്കളങ്കമായ മുഖം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ചൈൽഡ് ലൈക്ക് ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ് ഓപ്ഷൻ ബി ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ് എന്നുള്ളതാണ് കറക്റ്റ് നെക്സ്റ്റ് ഐഡൻറിഫൈ ദ ടൈപ്പ് ഓഫ് ദ സെൻറ്റൻസ് വാട്ടർ സൂപ്പർ ഷോ അപ്പോൾ ഇവിടെ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് എക്സ് ആ ഒരു അതിശയം സൂചിപ്പിക്കുന്നത് വാട്ടർ സൂപ്പർ ഷോ എന്നുള്ള അതിശയം സൂചിപ്പിക്കുന്ന എക്സ്ക്ലമേറ്ററി ആണിത് നെക്സ്റ്റ് ഹീഡിൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ ഹീ ഡിൻ ഗെറ്റ് ദ ജോബ് ഇവിടെ ഒരു പർട്ടിക്കുലർ ജോബിനായിട്ട് അയാൾ അപ്ലൈ ചെയ്തിരുന്നു അത് ലഭിച്ചില്ല ആ പർട്ടിക്കുലർ ജോബിനെ സൂചിപ്പിക്കാൻ ഹീഡിൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ ദ എന്നുള്ളതാണ് കറക്റ്റ് മിഷെൽ ഈസ് ഡാഷ് ദാൻ ന നതാശ അപ്പോൾ മിഷെൽ ഈസ് ഇവിടെ നമുക്ക് ദാൻ കാണുമ്പോൾ ഓൾഡർ ആണോ എൽഡർ ആണോ എന്നുള്ളത് ഡൗട്ട് വരും ഓൾഡ് വരില്ല ദാൻ കാണുമ്പോൾ മനസ്സിലാവും പോസിറ്റീവ് ഡിഗ്രി അല്ല കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അപ്പോൾ മോർ ഓൾഡെന്നൊന്നുമില്ല ഓൾഡർ എന്നുള്ളതാണുള്ളത് അപ്പോൾ ഓൾഡർ ദാൻ നതാശ നമ്മൾ രണ്ട് കുട്ടികൾ വേണു ഈസ് എൽഡർ ടു സീത എന്ന് പറയും എൽഡർ ടു ാൻ വരുമ്പോൾ ഓൾഡർ ആണ് ഓൾഡർ ദാൻ എന്നുള്ള യൂസേജ് യൂസേജാണ് കറക്റ്റായിട്ടുള്ളത് ഓൾഡർ ദാൻ എൽഡർ ടു എന്നൊക്കെ പറയാറുണ്ട് എൽഡർ ദാൻ എന്ന് പറയാറില്ല ഓൾഡർ ദാൻ അപ്പോൾ ഓൾഡർ ദാൻ എന്നുള്ളതാണ് കറക്റ്റ് നെക്സ്റ്റ് ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു ഐ ലുക്ക് ഫോർവേഡ് താങ്കളിൽ നിന്നും കേൾക്കാനായിട്ട് ഒരു മറുപടി താങ്കളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ിയറിംഗ് ഫ്രം യു അതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത് ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു ഓപ്ഷൻ സി നെക്സ്റ്റ് റിപ്പോർട്ട് ദ സെൻറ്റൻസ് ജോഷുവ സെട്ടു മം ഐ ഹാവ് ബീൻ ഹിയർ അപ്പോൾ ജോഷുവ സെട്ടു മോം അത് കഴിഞ്ഞിട്ട് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റൻസ് അല്ല ഐ ഹാവ് ബീൻ ഹിയർ അപ്പോൾ ജോഷുവ ടോൾഡ് മോം സെട്ടു മോം എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ ടോൾഡ് ആവും അപ്പോൾ ജൂഷോൾഡ് കഴിയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വേണം അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട് മോം ടോൾഡ് മോം ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് എൻസ് ആവും പാസ്റ്റ് പെർഫെക്റ്റ് ആവും ഹി ഹാഡ് ബീൻ ഹാവ് ബീൻ എന്നുള്ളത് ഹാഡ് ബീൻ ഇനി ഹിയർ എന്നുള്ളത് ആവും ഹി ഹാഡ് ബീൻ ദെയർ അപ്പോൾ സെഡ് ടു എന്നുള്ളതിന് പകരം നമ്മളിവിടെ ടോൾഡ് ആക്കി ദാറ്റ് ഹി ഹാവ് എന്നുള്ളത് പാസ് പെർഫെക്റ്റ് ഹാഡ് ആക്കി ഹിയർ എന്നുള്ളത് ദറാക്കി ജൂഷു ആർ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദർ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ യെസ്റ്റർഡേ ബട്ട് ഹീഡിൻഡ് ഞാൻ ടോണിയുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു പക്ഷേ അവൻ വന്നില്ല എന്നുള്ളതാണ് അപ്പം ടേൺ അപ്പ് അതാണ് അവിടുത്തെ കറക്റ്റ് അപ്പ് ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പിയർ എന്നുള്ളതാണ് അയാൾ വന്നില്ല എന്നുള്ള അർത്ഥം വരുന്നത് ടേൺ അപ്പിനാണ് ഹീഡിൻ ടേൺ അപ്പ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ഫൈൻഡ് ദ സ്യൂട്ട് സിനോണിയം ഓഫ് ദ വേൾഡ് അമിക്കബിൾ അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി അതാണ് അമിക്കബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം സിനോണിം അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് അമിക്കബിൾ ഈക്വൽ ടു ഫ്രണ്ട്ലി ഓപ്ഷൻസ് ഡയറക്റ്റ് മീനിങ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വേർഡ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ് കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം എന്നുള്ളതാണ് അപ്പോൾ ഒട്ടും ശ്രദ്ധയില്ലാതെ വളരെ ആയിട്ട് അല്പം ശ്രദ്ധയില്ലാതെ എന്ന് അർത്ഥം വരുന്ന വേർഡ് ഇവിടെ റെക്ലെസ് ആണ് റക്ലസ് കോഷ്യസിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചേക്കുന്നത് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്ലീസ് പെൽറ്റ് കാറ്റാസ്ട്രോഫി ഓപ്ഷൻ സി സി എ ടി എസ് ടി ആർ ഒ പി എച്ച് ഇ കറ്റാസ്ട്രോഫി നെക്സ്റ്റ് വൺ ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ഹാസ് നോ മണി പോപ്പർ പി എ യു പി ആർ പോപ്പർ നമ്മൾ മലയാളത്തിൽ പാപ്പർ ആകുക എന്നൊക്കെ പറയും അതുപോലെ ഇംഗ്ലീഷിൽ പോപ്പർ എന്നാണ് അവർ പി എ യു പി ആർ എ പേഴ്സൺ ഹൂ ഹാസ് നോ മണി പോപ്പർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഇഡിയ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് റൗണ്ട് ദ കോർണർ പറഞ്ഞാൽ ഒരു കാര്യം വളരെ അടുത്ത് നമ്മുടെ സമീപത്തെത്തി എക്സാം എസ് റൗണ്ട് ദ കോർണർ എക്സാം എത്ര പരീക്ഷാകാലമായി എന്നൊക്കെ പറയുന്നതിന് പറയുന്ന ഒരു യൂസാണ് വെരി നിയർ എന്നാണ് എൻ്റെ അർത്ഥം വെരി നിയർ റൗണ്ട് ദ കോർണർ മീൻസ് വെരി നിയർ ചൂസ് ദ കോമ്പൗണ്ട് വേർഡ്സ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ അപ്പോൾ ഇത് ഡയറക്ടാണ് ടേബിൾ ഹോൾവേ സീലിംഗ് കമ്പ്യൂട്ടർ അവിടെ കോമ്പൗണ്ട് വേർഡ്സ് രണ്ടെണ്ണം ചേർന്ന് വരുന്നത് ഹോൾവേ വാട്ട് ഇസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ് ഫീമെയിൽ ടൈഗർ സ് ഇവിടെ ഇതെന്ന് പറയുന്നത് ഫീമെയിൽ ഇവ എന്ന് പറയുന്നത് ഫീമെയിൽ ഷീപ്പാണ് പെണ്ണാടിനെയാണ് യു എന്ന് പറയുന്നത് കാഫ് എങ് വൺ ഓഫ് എ കൌ അതുപോലെ ടൈഗറിൻ്റെ കുഞ്ഞാണ് ടൈഗർ കബ് നെക്സ്റ്റ് എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ പ്രീ മുൻപ് ബിഗിനിങ് ബിഗിനിങ്ങിൽ വരുന്നതാണ് എൻഡിൽ വരുന്ന സഫിക്സ് ബിഗിനിങ്ങിൽ വരുമ്പോൾ പ്രിഫിക്സ് പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് ഇത് എന്തെങ്കിലും റിസർച്ച് പി എച്ച് ഡി റിസർച്ച് ഒക്കെ ചെയ്യുന്നവരൊക്കെ എപ്പോഴും കേൾക്കുന്ന വാക്ക് തന്നെയായിരിക്കും പ്രിപ്പയർ ദ സിനോപ്സിസ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക എസ് വൈ എൻ ഒ പി എസ് എസ് ഐ എസ് സിനോപ്സിസ് ഓപ്ഷൻ എ സ്പെല്ലിംഗ് അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനാൻസ് അപ്പോൾ ആൻസേഴ്സ് ഇപ്പം ക്ലിയറായും തോന്നുന്നു എല്ലാ ക്വസ്റ്റ്യൻസിലും ഒന്നും കൂടി എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്